തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് പി സി ജോർജ്. കേസിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി. സ്വപ്ന സുരേഷ് തന്നെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വന്ന് കണ്ടിട്ടുണ്ടെന്നും പി സി ജോർജ് വെളിപ്പെടുത്തി. സ്വപ്ന അയച്ച കത്തും പി സി ജോർജ് പുറത്തുവിട്ടു. സോളാർ കേസ് പ്രതി സരിതയുമായി താൻ ഫോണിൽ സംസാരിച്ചതിൽ എന്താണ് പ്രത്യേകതയെന്നും പി സി ജോർജ് ചോദിച്ചു. സ്വപ്ന സുരേഷ് ഒപ്പിട്ടിരിക്കുന്ന 3 പേജുള്ള കത്താണ് പി സി ജോർജ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. സ്വപ്നയുമായുള്ള ബന്ധം സരിതയുടെ ഫോൺ സംഭാഷണത്തിനിടെ പുറത്തു വന്നതിന് പിന്നാലെ ഇത് നിഷേധിച്ചുകൊണ്ട് സ്വപ്ന രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പി സി ജോർജിന്റെ വാർത്താ സമ്മേളനം. ബാഗിൽ കറൻസിയും കടത്തിയെന്ന കത്തിൽ സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. രഹസ്യമൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളും കത്തിലുണ്ട്. 22 തവണയായി 30 കിലോ വീതമുള്ള ബാഗുകളിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്വപ്ന 630 കിലോ സ്വർണം കടത്തിയെന്നാണ് പി സി ജോർജിന്റെ ആരോപണം. ഈ സ്വപ്ന പറഞ്ഞു, ഇത് 22-ാമത്തെ ബാഗേജാണ് പിടിച്ചിരിക്കുന്നത്, 21 എണ്ണം കൂളായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളതെന്നുള്ളൂ, മനസ്സിലായോ? അപ്പോൾ 21 ബാഗേജ് 30 കിലോ വെച്ച് നോക്കിയ 3.5 കിലോ സ്വർണം മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ കള്ളക്കടത്തുകാരനായ സരിത്തിനെ കേസിൽ മാപ്പ് സാക്ഷിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പി സി ജോർജ് ആരോപിച്ചു. ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ്റെ പേരുള്ള ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള അയാളെ നമ്മുടെ ശിവശങ്കർ അല്ലെ സരിത് നായ് അയാളെ ഇതിന്റെ സാക്ഷിയാക്കിയിരിക്കുക, മാപ്പ് സാക്ഷി. എങ്ങനെ മാപ്പ് സാക്ഷിയാക്കി കൊള്ളക്കാരൻ? അതേസമയം സരിതയുമായി അച്ഛൻ മകൾ ബന്ധമാണുള്ളതെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന ഓഡിയോ രേഖയ്ക്ക് പി സി ജോർജ് മറുപടി നൽകി. പി സി ജോർജും സരിതയും സ്വപ്നയുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.